ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ആദ്യമായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്കായും രണ്ട് പട്ടയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്കൊരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഒരു നാലഞ്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കുക. നല്ലപോലെ വഴണ്ടു പോകണ്ട. കുറച്ച് ഉപ്പൊടി ഇട്ടിട്ട് ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി, വഴണ്ട് പോകരുത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ അവിടെ ഇത് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ഹാഫ് ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നേരത്തെ തന്നെ തിരുമി വെച്ചിരുന്ന ചിക്കൻ, കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാല ഇട്ട് തിരുമി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ അടച്ച് വെച്ച് ഇത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കരുത്, കാരണം ഞാൻ സവാള വഴറ്റാനും ചിക്കൻ തിരുമ്പുമ്പോഴൊക്കെ ഞാൻ കുറച്ച് ഇട്ടിരുന്നത്. അതുകൊണ്ട് കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമ്മൾ പിന്നീട് ചേർക്കാമല്ലോ. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ രണ്ടാം പാലിൽ കിടന്നാണ് ഇനി ഈ ബാക്കി ചിക്കനും വേവേണ്ടത്. ഒരു 15 മിനിറ്റും കൂടെ ഇത് വേവിക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 250 ml തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് അധികം തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊരു പതവെന്ന് തുടങ്ങുമ്പോഴത്തേനും തീ ഓഫാക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാല ലാസ്റ്റായിട്ട് ചേർക്കുന്നുണ്ട്. ഇതാണ് ഈ കറിയുടെ പ്രത്യേക ഒരു രുചി നമുക്ക് തരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും 1 സ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ സ്റ്റെപ്പ് മറക്കാതെ ഫോളോ ചെയ്യണം, എന്നാലാണ് വളരെ പെർഫെക്റ്റായിട്ട് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിനും പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ കൂടി നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.